കണ്ണൂർ അയ്യൻകുന്ന് പഞ്ചായത്തിൽ യു ഡി എഫിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ്. റിട്ടേണിംഗ് ഓഫീസർ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിച്ചെന്നും ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി ജെയ്സൺ കാരക്കാട്ടിന്റെ നാമനിർദ്ദേശ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. സത്യപ്രസ്താവനയുടെ താഴെ ഒപ്പിട്ടില്ല എന്നതായിരുന്നു കാരണം. കോൺഗ്രസ് അയ്യൻകുന്ന് മണ്ഡലം പ്രസിഡന്റ് കൂടിയായ ജെയ്സൺ കോൺഗ്രസിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കൂടിയാണ്. സത്യപ്രസ്താവനയിൽ സ്ഥാനാർത്ഥിയുടെ ഒപ്പ് ഉറപ്പുവരുത്തേണ്ടത് റിട്ടേണിംഗ് ഓഫീസറാണ് എന്നാണ് കോൺഗ്രസിന്റെ വാദം. കൂടുതൽ വാദം കേൾക്കാനായി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥ നിരസിച്ചു. ഭരണകക്ഷിയുടെ ഫോൺ മുഖാന്തരമുള്ള നിർദ്ദേശങ്ങൾ പ്രകാരമാണ് റിട്ടേണിംഗ് ഓഫീസർ പ്രവർത്തിച്ചത് എന്ന് സണ്ണി ജോസഫ് എം എൽ എ ആരോപിച്ചു. സൂക്ഷ്മ പരിശോധനാ സമയത്തെ റിട്ടേണിംഗ് ഓഫീസറുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും ആവശ്യം. റിട്ടേണിംഗ് ഓഫീസർ ഒബ്ടെയിൻ ചെയ്യണം, റിട്ടേണിംഗ് ഓഫീസർ ഒപ്പ് വാങ്ങുക, ഇതാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് എങ്കിൽ ഇവിടെ മനഃപൂർവ്വം ബോധപൂർവം വിജയസാധ്യതയുള്ള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ ജെയ്സൺ കാരക്കാട്ടിന്റെ നാമനിർദ്ദേശ പത്രിക ബോധപൂർവം തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രശ്നത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും കലക്ടറെയും സമീപിക്കും. ചട്ടപ്രകാരമാണ് തീരുമാനമെടുത്തതെന്ന് വരണാധികാരി അറിയിച്ചു. ഡെമ്മി സ്ഥാനാർത്ഥികളായി രണ്ടുപേർ പത്രിക നൽകിയതിനാൽ വാർഡിൽ യു ഡി എഫിന് സ്ഥാനാർത്ഥി ഇല്ലാത്ത പ്രശ്നമില്ല. നിലവിൽ യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് അയ്യൻകുന്ന്. 24 കണ്ണൂർ.